കോൺഗ്രസ് ചിന്തന ശിബിരത്തിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും രണ്ട് ദിവസം നീളുന്ന ചിന്തന ശിബിരത്തിൽ ചർച്ചയാകും. കെ പി സി സി ഭാരവാഹികൾക്ക് പുറമെ ഡി സി സി പ്രസിഡന്റുമാരും പോഷക സംഘടനാ ഭാരവാഹികളും അടക്കം 200-ലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുക. 5 കമ്മിറ്റികളിലായാണ് ചർച്ച നടക്കുക. കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, ദിഗ്വിജയ് സിംഗ്, എ സി സി സെക്രട്ടറി വിശ്വനാഥൻ പെരുമാൾ എന്നിവർ എ സി സിയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിലുടനീളം പങ്കെടുക്കും. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച സംഭവത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അന്വേഷണം ആരംഭിച്ചു. എൻ ടി എയിലെ സീനിയർ ഡയറക്ടർ ഡോക്ടർ സാധന പരാശറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് തെളിവെടുത്തു. ആയൂർ മാർത്തോമാ കോളേജിലെ അധ്യാപകർ, പരീക്ഷാ നിരീക്ഷകർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച ഏജൻസി ജീവനക്കാരെ വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടി. പരാതി നൽകിയ കുട്ടികളുടെ വീടുകളിലെത്തിയ വിശദാംശങ്ങൾ സംഘം ശേഖരിച്ചു. അവഹേളനം നേരിട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക നീറ്റ് പരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ സംഘത്തിന് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ റിയാസിന്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായേക്കും. മണ്ഡലം സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. പുതിയ ജില്ലാ കൌൺസിലിന്റെയും സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. മാങ്കോട് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ വിഷയങ്ങൾ അദാനി പോർട്സ് സിഇഒ കരൺ അദാനി ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് കരൺ അദാനി പദ്ധതി വിലയിരുത്താൻ തിരുവനന്തപുരത്തെത്തുന്നത്. രാവിലെ 10 അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ പദ്ധതി പ്രദേശം സന്ദർശിച്ച് വിലയിരുത്തും. തുടർന്ന് 11:30 മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നത്. തുറമുഖ നിർമ്മാണ സമയത്ത് സംസ്ഥാന സർക്കാർ അദാനി പോർട്സിന് കരാർ പ്രകാരം നൽകേണ്ട 816 കോടി രൂപ നൽകണമെന്ന കൂടിക്കാഴ്ചയിൽ കരൺ അദാനി ആവശ്യപ്പെടും. ഇതിനോടകം കരാർ പ്രകാരം ചെലവഴിക്കേണ്ട 2900 കോടി രൂപ കോടി രൂപയുടെ സ്ഥാനത്ത് 3600 കോടി രൂപ ചെലവഴിച്ചെന്നാണ് അദാനി വിശദീകരിക്കുന്നത്. എന്നാൽ 1400 മീറ്റർ മാത്രം പൂർത്തിയായ കടൽ ഭിത്തിയുടെ നിർമ്മാണം പ്രതികൂല കാലാവസ്ഥ കാരണം ഓഗസ്റ്റ് വരെ നിർത്തിവച്ചിരിക്കുന്നതടക്കം ചർച്ചയാകും. തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസിന്റെ യാത്രാ സമയത്തിൽ ഇന്ന് മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള ദിവസങ്ങളിൽ മാറ്റം. നാളെയും ജൂലൈ 31 ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7 മണിക്ക് പകരം രാവിലെ 10:15 തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ പുറപ്പെടുക. ചെന്നൈ ഡിവിഷണൽ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് 3.5 മണിക്കൂർ സമയത്തിൽ മാറ്റം വരുത്തിയത്. അൻപത്തിനാലാം വാർഷിക നിറവിൽ കാലിക്കറ്റ് സർവകലാശാല. 1968 ജൂലൈ 23 സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയായ കാലിക്കറ്റ് നിലവിൽ വന്നത്. കോഴിക്കോട് വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച സജീവൻ മരിച്ച സംഭവത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. കേസിൽ നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കസ്റ്റഡിയിൽ വെച്ച് പോലീസിന്റെ മർദ്ദനമേറ്റതാണ് സജീവന്റെ മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ച് പ്രസംഗിച്ച അതേ വേദിയിൽ ഭരണഘടനയുടെ അന്തസത്ത പങ്കുവയ്ക്കുന്ന സെമിനാറുമായി കെ എസ് യു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മല്ലപ്പള്ളി വട്ടശ്ശേരിയിൽ പ്ലാസയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു കുഴനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരകാലത്ത് ആർ എസ് എസിനെ പോലെ രാജ്യതാൽപര്യങ്ങൾക്കെതിരായി നിലകൊണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന മുദ്രാവാക്യം ഉയർത്തി ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് അവർക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി എൻ ആർ ഐ ജി എസ് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് പത്തനംതിട്ട ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ചൊവ്വാഴ്ച രാവിലെ 11 ഹിയറിംഗ് തുടങ്ങും. ഇവിടെ പരാതികളും സ്വീകരിക്കും. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ തിങ്കളാഴ്ച 10:30 ഗീതാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും. കെ എസ് എഫ് ഇ ഭദ്രതാ സ്മാർട്ട് സിറ്റിക്ക് തുടക്കമായി. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചിട്ടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. 800 കോടി രൂപ ചിട്ടിയിലൂടെ പിരിക്കുകയാണ് കെ എസ് എഫ് ഇ ലക്ഷ്യമിടുന്നത്. 200 കോടി രൂപയുടെ ചിട്ടി ഇതിനോടകം പിരിഞ്ഞു കഴിഞ്ഞു. 5.5 കോടി രൂപയുടെ സമ്മാനമാണ് ഇത്തവണ കെ എസ് എഫ് ഇ ഭദ്രതാ സ്മാർട്ട് ചിട്ടിയിലൂടെ ചിട്ടി വരിക്കാർക്ക് നൽകുന്നത്. ഓണം ബമ്പർ പോലെ വലിയ പദ്ധതിയാണ് ഭദ്രതാ സ്മാർട്ട് ചിട്ടിയെന്ന് ധനമന്ത്രി പറഞ്ഞു.
വൈക്കം ചെമ്പിൽ ഡിവൈഫൈ പ്രവർത്തകന് നേരെ കഞ്ചാവ് മാഫിയയുടെ ആക്രമണം. ഡിവൈഎഫ്ഐ ചെമ്പ് മേഖലാ ട്രഷറർ മിഥുൻജിത്തിനെതിരെയാണ് കഞ്ചാവ് സംഘം കമ്പിവടിക്ക് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. വൈകിട്ട് 7 മണിയോടെ മറവൻതുരുത്ത പാഞ്ഞിപ്പാളത്ത സിനിമാ ലൊക്കേഷനിൽ ബ്യൂട്ടീഷ്യൻ ജോലി കഴിഞ്ഞ ഇറങ്ങുമ്പോഴായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 5 അംഗ സംഘം ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. വിഴിഞ്ഞ മുൾക്കടലിൽ നിന്ന് തിമിംഗല ഛർദിയെന്ന് സംശയിക്കുന്ന അപൂർവ വസ്തു വനംവകുപ്പ് പിടിച്ചെടുത്തു. തീരത്തുനിന്ന് 32 കിലോമീറ്റർ അകലെ കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വസ്തു ലഭിച്ചത്. ലോറൻസിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയ 9 അംഗ സംഘത്തിനാണ് ഈ വസ്തു ലഭിച്ചത്. തീരത്തെത്തിയ ശേഷം വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭാരം നോക്കി. 26.51 കിലോഗ്രാം ഭാരമുണ്ടെന്ന് കണ്ടെത്തിയ ശേഷം കൂടുതൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പരിശോധനയ്ക്കായി RGCB ലാബിലേക്ക് അയക്കുമെന്ന് അധികൃതർ പറഞ്ഞു.